പ്രപഞ്ചത്തിലെ കോടാനുകോടി ജ്യോതിർഗോളങ്ങളിൽ മനുഷ്യവാസമുള്ള ഏക ഗ്രഹമായ നമ്മുടെ ഭൂമി എത്ര കാലം ഇതേപോലെ ജീവൽ സമൃദ്ധിയോടെ ഉണ്ടാവണം എന്ന തീരുമാനം സത്യത്തിൽ നമ്മുടേത് മാത്രമായിരിക്കും. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഈ ഹരിതഭൂമിയെ ഒരു പാഴ്നിലമാക്കുമോ? ഭൂമിയിൽ മനുഷ്യജീവൻ സാധ്യമാക്കുന്നതിൽ അന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെയാണല്ലോ ഏറ്റവും പ്രധാനമായത്. ഇവ തന്നെയാണ് ഇന്ന് ഏറ്റവും ഭീഷണി നേരിടുന്ന ഘടകങ്ങളും എന്നതാണ് ഭയാനകമായ യാഥാർത്ഥ്യം. കാലം തെറ്റിവരുന്ന മഴയും മഞ്ഞും മാത്രമല്ല, അവയുടെ തീവ്രതയിലുള്ള വർധനയും അപകടങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്ന ഓർമ്മയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ക്രമരഹിതമായ ഉപയോഗങ്ങൾ അന്തരീക്ഷത്തെ ചുട്ടുപൊള്ളിക്കുകയാണ്. ധ്രുവപ്രദേശത്തും ഹിമാലയത്തിലും മഞ്ഞുമലകൾ ഉരുകിയൊലിച്ച് കടൽ നിരപ്പിനെ ഉയർത്തുകയാണ്. എന്നേക്കുമായി വെള്ളത്തിനടിയിലാവുന്ന ദിവസവും കാത്ത് ഭയപ്പാടോടെ തീരവാസികളും ദ്വീപുവാസികളും നാളുകൾ എണ്ണുകയാണ്. കുറ്റം ചെയ്യുന്നവരെക്കാൾ നിരപരാധികളാണ് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നതാണ് ഏറെ ദയനീയം. ഇവിടെ ജീവിക്കാൻ അവസരം തന്നതിന് ഈ ഭൂമിയോട് നമുക്ക് കാണിക്കാവുന്ന നന്ദി എന്തൊക്കെയാവും? ഒന്ന്, എന്തും ഏതും ആവശ്യത്തിനും അത്യാവശ്യത്തിനും മാത്രമായി ഉപയോഗിക്കാൻ നമുക്ക് ശീലിക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഞാൻ കാരണമുണ്ടാവുന്ന മാലിന്യം മറ്റാർക്കും മറ്റൊന്നിനും ഉപദ്രവകരമാകാത്ത വിധം സംസ്കരിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാവണം. മൂന്ന്, മരണം വരെ എന്നും ഉണ്ടാവേണ്ട ചിന്തയും ശീലവുമാവണം പ്രകൃതി സംരക്ഷണം എന്നത്. നാല്, മരമാണ് മറുപടി എന്നത് വാക്കിലൊതുക്കേണ്ടതല്ല. അഞ്ച്, ഈ ഭൂമി എന്റേതാണെന്നല്ല എന്റേതു കൂടിയാണ് എന്ന ചിന്തയാവണം പ്രവൃത്തിയിലും ഉണ്ടാവേണ്ടത്. പ്രിയ സുഹൃത്തുക്കളെ, കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് നമ്മളും കൂടിയാണ് എന്ന ഓർമ്മ വേണം. പ്രകൃതി സംരക്ഷണത്തിന്റെ ശക്തമായ ഭാഗമാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്കെതിരായ പോരാട്ടം. ആശംസകൾ.